ലക്ഷദ്വീപ് ബോയ്സ്. അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ പ്രത്യേകത അൺബോക്സിംഗ് ആണ്. ഇതിനു മുമ്പ് അങ്ങനെ അൺബോക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈം അൺബോക്സിംഗ് ആണ്. കാരണം എൻ്റെ കാലിന് ചെറിയൊരു പ്രോബ്ലം, ചെറിയൊരു പൊട്ടൽ, പിന്നെ പ്രത്യേകിച്ച് ഇരുന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇരുന്ന് എടുക്കേണ്ട ഒരു പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇത് എടുക്കുകയാണ്. അൺബോക്സിംഗ് ആകുമ്പോൾ നമുക്ക് ഇരുന്ന് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങനെ പറയുന്നത് ഒരു അടിപൊളി ഐറ്റം ഇപ്പോൾ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണെന്ന്. ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. അൺബോക്സിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാനൊരു സിസർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക്കലി തുറന്നു. അപ്പോൾ ഈ സാധനം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇത് ആവശ്യമില്ല, മാറ്റിട്ടേക്കാം. നമ്മുടെ മെയിനായിട്ട് ഇത് ആമസോണിലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. പശല്ലാണ് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് ഞാൻ കൂടെ ഒന്ന് തുറന്നു നോക്കാം. അതിലുള്ള സാധനം നിങ്ങൾ ഗൈസ് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇതല്ല കേസാണ്, ഇത് ആളെ നോക്കണ്ട. ഇവിടെയാണ് സംഭവം. പറന്നല്ല പവർ ബാങ്കാണ്. നമ്മളിപ്പോൾ നമ്മുടെ പുറത്തോട്ടൊക്കെ ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഇതാവശ്യമില്ല, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഈ സാധനം ആവശ്യം വരുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്താണ്. അപ്പോൾ പ്രത്യേകിച്ച് പേടിക്കാവുന്ന മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ആ ഒരു കുറ്റം പറയണമെന്നില്ല. ആ 10,000 mAh ഉണ്ട് ഡൈനാമിക് ലൈറ്റ്. ഇനി ഇത് തുറന്ന് നോക്കാം. ഫീസ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. സെറ്റപ്പൊക്കെ പൊള്ളി ബോക്സാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ആയിട്ട് നമ്മൾ പവർ ബാങ്ക് എടുത്തു നോക്കാം. പൊളി സാധനം അപ്പോൾ അടിപൊളിയാണ്. കാണാൻ ഒരു പ്രശ്നമില്ല, അടിപൊളി സംഭവം. അപ്പോൾ ഒരുപാട് ഇത് രണ്ട് നമ്മൾ ചാർജ് ചെയ്യാനുള്ളത്, ഇത് രണ്ട് ഇതിന് ചാർജ് ചെയ്യിക്കാനുള്ളത്. ഇതല്ല ഇതെന്ത് ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഇതിന് ചാർജ് ചെയ്യാനുള്ളത്, ഇത് ചാർജ് ചെയ്യാൻ, ഇത് നമ്മുടെ മൊബൈലിന് ചാർജ് ചെയ്യാൻ. പക്ഷേ ഇത് മാറ്റിക്കുന്നതിനകത്ത് എന്തോ സാധനം ഉണ്ട് നോക്കട്ടെ. ഫുള്ളി ചാർജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡാണ് സംഭവം. ഗൈസ് വാറണ്ടി കാർഡാണ്. അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് വാറണ്ടി കാർഡൊക്കെ സൂക്ഷിച്ച് വെക്കാണ് നല്ലത്. ഇത് മാറ്റി വെക്കുക. അടുത്ത വേറെന്തോ സാധനം ഉണ്ട്. ആ ഇത് വേറൊന്നുമില്ല, നമ്മുടെ ചാർജ് ചെയ്യാനുള്ള സാധനം. മൊബൈൽ ചാർജ് അല്ല, ഇത് ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൊബൈൽ ചാർജ് നമ്മളെ ചാർജർ നമ്മൾ എടുത്താൽ മതി. അല്ല ശരി, മീൻസ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. വൈസ് പെർഫെക്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. മീൻസ് ഇത് വർക്കാണ്, പ്രശ്നമില്ല, നന്നായിട്ട് കയറുന്നുണ്ട്. ഇതൊന്ന് ചാർജ് കിട്ടി നോക്കട്ടെ, ചാർജ് കയറുന്നുണ്ടോന്ന് നോക്കാം. ഓക്കെ, ഞാനിതൊന്ന് ഊരിയായിരുന്നു. അത് റബ്ബർ ബാൻഡിലായിരുന്നല്ലോ അച്ഛൻ ഞാൻ ഇളക്കി. ഇപ്പോൾ ഞാൻ നമ്മുടെ മെയിനായിട്ടുള്ള ഫസ്റ്റ് ബോക്സിലെ, സോറി, ഈ വെള്ള സാധനമല്ല, എൻ്റെ പേര് എനിക്കറിയില്ല. ഈ ചാർജറൊക്കെ നമ്മൾ മെയിനായിട്ട് ഇടുന്ന സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ബോക്സിനായിട്ട് ഞാൻ കയറ്റി. അതിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള പവർ ബാങ്ക്. ഗൈസ് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയതേ ഉള്ളൂ. ഇതാണ്ട് അവിടെ ലൈറ്റൊക്കെ കെത്താൻ തുടങ്ങി. ഗൈസ് ഇവിടെ ലൈറ്റ് നല്ല രീതിയിൽ വന്നു. പക്ഷേ 100 ആമത്തേര് വന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചാർജ് ആവുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, മിന്നി മിന്നി പോകുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇട്ട് വെക്കുക. ചാർജ് ആയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ, അതായത് ഈ ഒരു മൊബൈലിൽ ഞാൻ ചാർജ് ചെയ്തിട്ട് നോക്കാം വർക്കാവുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിന് ഇതിൻ്റെതായ ഒരു കേബിൾ കോഡ് ഉണ്ട്, അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്ര കയറത്തുള്ളൂ അറിയില്ല, നോക്കാം. ഏകദേശം അത്ര കയറുന്നുള്ളൂ, എനിക്ക് ഇതിനെ കയറ്റാനൊന്നും പറ്റില്ല. പക്ഷേ അടുത്തായിട്ട് നമ്മുടെ ഇതിൻ്റെ ഇതൊന്നും ഇവിടെ ഇട്ട് നോക്കാം. ഐസ് ചാർജ് കയറുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി. പക്ഷേ ഞാനിപ്പോൾ ഇത് ഒരു മിനിറ്റ് വെച്ച്, ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടെന്നറിയില്ല, ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കൊക്കെ ആവുന്നുണ്ടോ നോക്കാം. ഐസ് വർക്ക് ആവുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പച്ചയായിട്ട് വന്നിട്ടുണ്ട്, വർക്കൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ പ്രശ്നമില്ല ഗൈസ്, എനിക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ഐ ആം ഹാപ്പി. ഫ്രണ്ട്സ്, ഞാൻ ചെറിയ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്.
സാധാരണ അൺബോക്സ് ചെയ്യുമ്പോൾ എല്ലാ യൂട്യൂബുകാരും പറയുന്ന ഒരു ഡയലോഗാണെന്ന് ഞാൻ പറയാൻ മറന്നു. ഓക്കെ, ഈ വീഡിയോയിൽ കാണിച്ച പവർ ബാങ്കിൻ്റെ ലിങ്ക്, വാങ്ങിക്കാനുള്ള ലിങ്ക്, പല പല ആപ്ലിക്കേഷനിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പോയി ചെക്ക് ചെയ്യുക, വാങ്ങിക്കാൻ താല്പര്യമുള്ള വാങ്ങിക്കുക, അത്രേ ഉള്ളൂ, അത് പറയാൻ മറന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.